ഹരീഷ് കല്ലൂർക്കാട്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂസിലൻഡിലെ ഒരു കുട്ടികളുടെ പാർക്കാണ്. ഈ പാർക്കിൻ്റെ ചില പ്രത്യേകതകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമുക്കാണ് ഞാനൊരു പ്രത്യേകത, കുട്ടികൾക്ക് ഒരിക്കലും വീഴാൻ ഉള്ള ഇട വരില്ല എന്ന ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കലും കുട്ടികൾക്ക് ഇവിടെ ആസ്വദിക്കാൻ വരുന്നവർക്ക് വെയിലിൻ്റെ ശല്യം ഉണ്ടാവരുത്, വെയിലടിക്കരുത്, തണൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. നമുക്ക് നോക്കാം. റബ്ബർ മാറ്റിലേക്കാണ് ഇവിടെ കുട്ടികൾ ഈ ഇതിലൂടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഇതിൽ നിന്നുള്ള പരിക്കുകൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. എല്ലായിടത്തും കുട്ടികൾ എവിടെയെല്ലാമാണ് ഉഞ്ഞാർ അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റികളിലും ഇറക്കുന്നത്, അവിടെ മുഴുവനായിട്ടും റബ്ബർ മാറ്റുകളാണ്. തൊട്ട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് വിവിധ പ്രായത്തിലുള്ളവർക്കും മുതിർന്നവർക്കുമുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, വേസ്റ്റ് ബിന്നുകളാണ് ഈ കാണുന്നത്. മിഠായി കടലാസ് അങ്ങനെയുള്ള എല്ലാ എന്തെങ്കിലും വേസ്റ്റായിട്ടുള്ള ഇതെല്ലാം ഇതിൻ്റെ അകത്ത് റീസൈക്കിൾ ബിന്നിൽ ഇടും. അതിന് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. പല വിഭാഗത്തിൽപ്പെട്ട വേസ്റ്റുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, പ്ലാസ്റ്റിക്, പേപ്പർ വേസ്റ്റുകൾ അങ്ങനെയെല്ലാം തരം തിരിച്ചാണ് ഇടുന്നത്. ഇതൊരു വ്യത്യസ്തമായ ഇനം ഊഞ്ഞാലാണ്. ഇവിടെയും നമുക്ക് കാണാം, ഈ ഊഞ്ഞാലിൻ്റെ സ്ഥലത്തും താഴെ നമ്മുടെ നാട്ടിലെ പോലെ മണലല്ല വിരിച്ചിരിക്കുന്നത്, റബ്ബർ മാറ്റാണ്. കുട്ടികൾക്കൊന്നും വീണാലൊന്നും യാതൊരു പരിക്കുകളും ഉണ്ടാവരുത്. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം, വേറൊരു ഗുണം, ഒരു കാരണവശാലും പൊടി ഉണ്ടാവില്ല, പൊടി പടലങ്ങൾ യാതൊരു ഇതേനയും ഇല്ല. കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർക്ക് വേണമെങ്കിലാണ് പാർക്കിൽ കുട്ടികളോടൊപ്പം തന്നെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഊഞ്ഞാൽ സെക്ഷനാണ്. ഇത് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് കാണാം. ഇവിടെ വലുപ്പമുള്ള ആളുകൾക്ക് ഇരിക്കാം. ഇതിൻ്റെ കുഷിൻ എന്ന് പറഞ്ഞാൽ ഇത് റബ്ബറാണ്. എത്ര എത്ര വെയിറ്റിൽ കയറി ഇരുന്നാലും ആള് ഇങ്ങനെ ഒതുങ്ങി ഇരിക്കാവുന്ന ഒരു സംവിധാനമാണ്. ഇത് മറ്റൊരു കുട്ടികളുടെ കളിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കാണാം. ഇതും റബ്ബർ മാറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് കയറി നിന്ന് കറങ്ങാൻ പറ്റിയ ഒരു സാധനമാണ്. ഇത് പേരൊന്നും എനിക്കറിയില്ല. കാണുന്ന ഭാഗം കുട്ടികളെ കൊണ്ടുവരുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിലെ കുട്ടികൾ കയറി നിൽക്കും, കയറി നിന്നിട്ട് നടക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങുകയാണ്. ഇത് കറങ്ങുന്നതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വലിയ കുട്ടികൾ ഇതിനൊപ്പം തന്നെ നടക്കുന്നത് നമുക്ക് തിരക്കുള്ള സമയത്ത് കാണാം. അതുപോലെ തന്നെ വലിയ ആളുകൾക്കും ഇത് കറങ്ങും. ഇത് മുഴുവൻ തടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുഴുവൻ നല്ല സ്പീഡിൽ കറങ്ങും. ഞാൻ ചുമ്മാ കൈക്ക് കറക്കിപ്പോൾ ഒന്ന് കറക്കിന്ന് മാത്രമേ കാണുന്നത്. കുട്ടികൾക്ക് കയറാവുന്ന കയറിൽ തീർത്തിരിക്കുന്ന ഒരു ഊഞ്ഞാൽ പോലെ ഇതേ കൂടെ സ്റ്റെപ്പേ കൂടെ കുട്ടികൾ കയറി അതിൻ്റെ മുകളിൽ അപ്പുറത്തെ സൈഡിൽ കൂടിയൊക്കെ കയറാം. അങ്ങനെ ഒരു സംവിധാനമാണ്. ഇത് മുഴുവൻ കയറേലാണ്, ഇത് കുറച്ച് നിൽക്കുന്നതല്ല, ഇങ്ങനെ കയർ ആണ് സാധനം. കുട്ടികൾ കയറുമ്പോൾ ആടും. ഇവർക്ക് എന്താണല്ലോ ഒരു നല്ല എൻജോയ്മെൻ്റ് ഉള്ളൊരു പാർക്കാണ്. ഇവിടെ മാറ്റിന് പകരം ചെറിയ പീസിലുള്ള തടി പീസുകളാണ്. തടിയുടെ പൊടി, തടി ഇങ്ങനെ നുറുക്കി ആണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സംവിധാനം.
ഈ ഒരു പാർക്കിലും ഈ പാർക്കിലെ ഒരു സ്ഥലത്തും മണൽ ഉപയോഗിക്കുന്നില്ല. അതാണ് നമുക്കിന്നില്ല. എല്ലാം നമുക്ക് പാർക്കിൻ്റെ ഇത് കാണാം. ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥലമാണ്. ഞാനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് പൈപ്പ് പോലെ കുറച്ചൊരു പ്രതലത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് തരത്തിലും കുട്ടികൾ കയറി ആടാവുന്ന ഒരു സംവിധാനമാണിത്. നിങ്ങൾക്ക് വീഡിയോ കാണാം. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും സംസാരിച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഒരു പ്രതലം വെച്ചിട്ടുണ്ട്. അവിടെ ആ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. മരത്തിൻ്റെ ഷെയ്ഡ് തന്നെ ഉണ്ട്. ഈ കാണുന്നത് കുട്ടികളുടെ പാർക്കിലെ ഒരു റെയിൽവേ, ഒരു മിനി റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഈ പാർക്കിൻ്റെ അകത്ത് ഒരു ചെറിയ നിങ്ങൾക്ക് റെയിൽവേ ട്രാക്കിൽ കാണാം. ചെറിയ ട്രെയിനുണ്ട്, ഇതിൻ്റെ അകത്ത് കയറ്റി ഈ പാർക്ക് മുഴുവൻ ഏകദേശം ഒരു നല്ല ദൂരമുണ്ട്, പാർക്ക് മുഴുവൻ കാണിച്ച് തിരിച്ചിവിടെ കൊണ്ടുവരുന്ന ഒരു ട്രെയിനാണ്. കുട്ടികളും മുതിർന്നവർക്കും ഇതിൻ്റെ അകത്ത് പാസ് എടുത്ത് കയറാം. ഇതാണ് ഇന്നിപ്പോൾ അവധി അല്ലാത്തത് കൊണ്ട്, അവധി ദിവസം അല്ലാത്തത് കൊണ്ട് ട്രെയിൻ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇന്ന് അവധിയാണ്, റെയിൽവേ സ്റ്റേഷൻ അവധിയാണ്. താഴെ വീണാലും ഒന്നും അങ്ങനെ വലിയ കാര്യമായ പരിക്കുകളൊന്നും പറ്റില്ല. റബ്ബർ മാറ്റാണ് മുഴുവനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുതിർന്നവർക്കും ഇതേ കയറാട്ടോ. മുതിർന്നവർക്കും അത്യാവശ്യം തിരക്കില്ലാത്ത സമയത്ത് ഇതിൻ്റെ മുകളിൽ കയറി ആടാവുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാംസ്റ്റനോർത്ത്, ന്യൂസിലൻഡിലുള്ള പാംസ്റ്റനോർത്ത് എന്ന് പറയുന്ന ഒരു പാർക്കിൻ്റെ കാഴ്ചകളിലേക്കാണ്. കുട്ടികളുടെ പാർക്ക്, മുതിർന്നവരുടെ പാർക്ക് എല്ലാം അടുത്തടുത്താണ്. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ള. സീസണില് ശരിക്കും പൂക്കള് കൊണ്ട് നിറയുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇപ്പോൾ ചെറുതായിട്ട് കാണാം. നമ്മുടെ നാട്ടിലെ അത്തപ്പൂക്കളത്തിനോട് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പൂക്കളം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് തൈകൾ നട്ടിട്ടേ ഉള്ളൂ. ഇത് വലുതായി കഴിയുമ്പോൾ നിറച്ച് ഇങ്ങനെ മണ്ണ് കാണാത്ത രീതിയിൽ പൂക്കൾ നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു എൻ്റെ ഫ്രണ്ടിലുള്ള. ഒരു ഫ്ലവർ ഗാർഡൻ ആണ് പാംസ്റ്റനോടത്തിലുള്ള. ഇവിടുത്തെ സ്പ്രിംഗ് സീസണിൽ ഇത് നിറച്ച് പൂക്കളാണ്. ഇപ്പോൾ വെട്ടി ഒരുക്കി നിർത്തിയിട്ടില്ല. സമയമാകുമ്പോഴത്തേക്കും വെട്ടി ഒരുക്കി എല്ലാം നിറച്ച്, നമുക്ക് ഈ മണ്ണ് കാണാത്ത രീതിയിൽ നിറച്ച് പൂക്കളായിരിക്കും. ഇത് അങ്ങ് നല്ലൊരു ദൂരപ്രദേശമുണ്ട്. ഇവിടെ ഓരോ കളറിലുള്ള പൂക്കൾ ഓരോ സെക്ഷനായിട്ടാണ് ഇവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്.